Bombay Golden Diamonds. ഹൃദയത്തോട് ചേർത്തു വെക്കാം. PSC ഡ്രൈവർ റാങ്ക് പട്ടികയിലുള്ളവരെ എം പാനൽ തസ്തികയിലേക്ക് നിയമനത്തിന് വിളിച്ച് മലപ്പുറം KSRTC ശനിയാഴ്ച 29 പേരോട് മലപ്പുറം ഡിപ്പോയിൽ ഹാജരാകാനാണ് നിർദ്ദേശിച്ചത്. സ്ഥിരനിയമനം പ്രതീക്ഷിച്ച ഉദ്യോഗാർത്ഥികളോട് 5000 രൂപ സുരക്ഷാ നിക്ഷേപം കെട്ടിവെച്ച് എം പാനൽ ജീവനക്കാരനാകാൻ കോർപ്പറേഷൻ ആവശ്യപ്പെട്ടത്. നിലവിൽ മലപ്പുറം ഡിപ്പോയിൽ ഒഴിവില്ലാത്തതിനാൽ നിലമ്പൂർ, പൊന്നാനി എന്നിവിടങ്ങളിലാണ് നിയമനം. 2015 ജൂണിൽ 2455 ഡ്രൈവർമാരുടെ ഒഴിവിലേക്ക് PSC അപേക്ഷ ക്ഷണിച്ചിരുന്നു. ഈ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് ആ നിയമനം ലഭിക്കാതായപ്പോഴാണ് കോടതിയെ സമീപിച്ചത്. കേസ് കോടതിയിൽ നടക്കുന്നതിനിടയിൽ പട്ടികയുടെ കാലാവധി അവസാനിക്കുകയും ചെയ്തു. ഇതേ പട്ടികയുടെ അടിസ്ഥാനത്തിൽ നിയമനം നടത്തണമെന്ന് സുപ്രീം കോടതിയും PSCയും KSRTCക്ക് നിർദ്ദേശം നൽകിയതിനാൽ എം പാനൽ ജീവനക്കാരെ പിരിച്ചുവിടേണ്ടതായും വന്നു. തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമനം പ്രതീക്ഷിച്ചിരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എം പാനൽ ജീവനക്കാരാകണമെന്ന് അറിയിപ്പ് ലഭിച്ചത്. റാങ്ക് പട്ടികയിലുള്ളവരെ എം പാനൽ കരാർ ജീവനക്കാരായി നിയമനം നടത്തരുതെന്ന് 2018 PSC ഉത്തരവിട്ടിരുന്നു. ഇത് അട്ടിമറിച്ചാണ് KSRTCയുടെ പുതിയ നിയമന നീക്കമെന്നും ഉദ്യോഗാർത്ഥികൾ ആരോപിച്ചു. പിരിച്ചുവിട്ടപ്പോൾ അതിന് June 30 കഴിഞ്ഞ് July 1 മുതൽ KSRTC വീണ്ടും ഒരു പുതിയ തന്ത്രമായിട്ട് ഇറങ്ങിയേക്കുക. ഈ പിരിച്ചുവിട്ട ആളെ ഡെയിലി വേജസ് എന്നുള്ള അടിസ്ഥാനത്തിൽ വിളിച്ചിട്ട് അവരെ വീണ്ടും വണ്ടി ഓടിപ്പിക്കുക എന്നുള്ളതാണ്. എംപാനലറെ പിരിച്ചുവിട്ടിട്ടുണ്ട്, ഇപ്പോൾ ഡെയിലി വേജസ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഓടിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളെ ഈ അണ്ടർഡേറ്റ് ലിസ്റ്റാണ്, അഡ്വൈസ് ചെയ്യാത്ത ലിസ്റ്റിൽ നിന്ന് ആളെ എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞങ്ങളോടൊക്കെ വരാൻ പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് ഞങ്ങൾ. എം പാനൽ ജീവനക്കാരന് ഒരു ഡ്യൂട്ടിക്ക് 480 രൂപ നൽകിയാൽ മതി. സ്ഥിരം ഡ്രൈവർക്ക് 850 രൂപ മുതൽ 1200 വരെ നൽകണം. നിലവിൽ പട്ടികയിൽ അവസാന സ്ഥാനത്തുള്ളവരെയാണ് വിളിച്ചിരിക്കുന്നതെന്ന് ഉദ്യോഗാർത്ഥികൾ കൂട്ടിച്ചേർത്തു. കോഴിക്കോട് സോണൽ മേധാവിയുടെ തീരുമാനപ്രകാരമാണ് നിയമനം നടക്കുന്നത്. മലബാർ ന്യൂസ്, മലപ്പുറം.